ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് ഐറാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് വീഡിയോസുകൾ ഇങ്ങനെ റീൽസിൽ ഇങ്ങനെ കാണുന്നുണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നി. അങ്ങനെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൻ കേക്ക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാൻ കേക്ക് കണ്ടപ്പോൾ എനിക്കത് കുറേ നാളായിട്ട് ഞാൻ മുന്നേ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയണമല്ലോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുറച്ച് എമൗണ്ടിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം, കുട്ടികൾക്കും വലിയവർക്കും, അതുപോലെ ഡയറ്റ് ഫുഡായിട്ടും വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകണേറ്റ് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾന്ന് കൊടുത്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കിനി അധികം ലാഗ് അടിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനൊരു ജാർ എടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 4-5 പാൻ കേക്ക് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മുട്ട എടുത്താൽ മതി. നമുക്കതിന് അധികം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ എണ്ണവും കൂട്ടുക, അതുപോലെ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളുടെയും എണ്ണം കൂട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതാ ഈ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 4 മുട്ട ഇതിലേക്ക് ഒന്ന് ഉടച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ജാറിലേക്ക് നമ്മൾ ഈ എടുത്ത മുട്ടയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം വേണ്ടത് ഓട്സ് ആണ്. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കണ കാരണം ഞാനിങ്ങനെയാണ് ഇടുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടോ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാൻ കണ്ട വീഡിയോയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ മുന്നേ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ സോക്ക് ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ 2 സ്കൂപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതായത് ഈ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ എഗ്ഗിൻ്റെ ഉണ്ണയും അതുപോലെ ഈ നേന്ത്രപ്പഴം എടുക്കാതെ ഒരു റോബസ്റ്റ് പഴമൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ മറ്റേ പാൻ കേക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന് പറ്റും. ഇതിപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഡയറ്റ് ഫുഡ് അല്ലാതെ യൂസ് ചെയ്യുകയാണ് നമുക്ക് നോർമലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഹണി ആഡ് ചെയ്ത് കഴിക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറ്റ് ഫുഡൊന്നും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്യണുള്ളൂ. ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കൺസിസ്റ്റൻസി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതുപോലെയാണ് ഒരു തിക്കായിട്ടുള്ളൊരു നമ്മുടെ സ്മൂത്തിയൊക്കെ പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര തിക്ക് വേണ്ട, കുറച്ചും കൂടി നമുക്കൊന്ന് ഒന്ന് ലൂസാക്കണം. അപ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇതായി പഴമൊക്കെ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതാ ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. നമ്മളിങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് കേട്ടോ പാൻ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോണത്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നും നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷേ ഞാനിതിപ്പോൾ ഒരു ഡയറ്റിന് വേണ്ടിയിട്ട് ചെയ്യണ കാരണം ഷുഗറോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഓട്സ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓട്സ്, നേന്ത്രപ്പഴം, മുട്ട, കുറച്ച് ഉപ്പ്. നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട്
കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ജസ്റ്റ് പാൻ കേക്ക് റെഡിയാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ഫസ്റ്റത്തെ ഞാൻ എനിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഒരെണ്ണം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ബട്ടറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ബട്ടർ ഇല്ലാതെ ഞാൻ റെഡിയാക്കി കാണിച്ചു തരാം. പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്നായി കിട്ടും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം, അത്രേ ഉള്ളൂ. പാൻ കേക്ക് റെഡിയായി. സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ശരിക്കും ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഞാൻ ആദ്യം ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ നമ്മളിത് ആ ഒരെണ്ണം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനിയൊന്ന് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിടാം. ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇനി എനിക്കുള്ള മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇനി പിക്കാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ലവ് ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുക, ആളെന്താ പറയണമെന്നുള്ളത് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ലവ് ഷേപ്പ് ഒരു വിധമാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇക്കാക്ക് ഞാൻ കൊടുത്തു, ഇക്കാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി പിക്കാക്കുള്ളത് ബട്ടർ തേക്കാതെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി കൊടുക്കണം. നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡിയായി. ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നെണ്ണമാണ്. നമുക്കപ്പോൾ ജസ്റ്റ് നല്ല ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഹണി. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഹണി ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലേലും കുഴപ്പമില്ല. കുറച്ചൊരു ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കഴിച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ.